നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ സെക്കൻഡ് ഡെലിവറി സ്റ്റോറിയാണ്. ഒരു ഒന്നൊന്നര ഡെലിവറി സ്റ്റോറിയാണ് കേട്ടോ. എൻ്റെ ആദ്യത്തെ ഡെലിവറിയിൽ എനിക്ക് മോനായിരുന്നു കേട്ടോ. അപ്പം അവനൊരു 10-15 kilo ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ, ഒന്നര വയസ്സൊക്കെ ഉള്ള സമയത്ത്. കാരണം ഒരു തക്കുടു ആവുകയായിരുന്നു. അപ്പം അവനെ ഞാനൊരു വല്ലാത്ത സിറ്റുവേഷനിലെടുത്ത് പൊന്തിച്ചപ്പോൾ ഊരെ ഒന്ന് ഉളുക്കിപ്പോയി. അതിനുശേഷം ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ട്രീറ്റ്മെൻറ്റിലൊക്കെ ആയിരുന്നു. അതിനുശേഷമാണ് അടുത്ത ആളുടെ അതിനുശേഷം ആ ഊരയുടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊരു കുഞ്ഞിന് മതി എന്നുള്ള രീതിയിലായിരുന്നു. ഒരു 3 വയസ്സ് മോനായ ശേഷം മാത്രം മതി എന്നുള്ള ഒരു രീതിയിലൊക്കെ തന്നെ ആയിരുന്നു. അങ്ങനെയൊക്കെ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡോക്ടർ കാണിച്ചു. ഡോക്ടർ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ബാക്ക് പെയിന് കുറച്ച് ഡേഞ്ചറാണ്, അതുകൊണ്ട് അത് കാണിച്ചിട്ട് നല്ലോണം ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം മാത്രം പ്രഗ്നൻ്റ് ആവുക എന്ന്. എന്തോ എന്നോട് ഭയങ്കര സ്നേഹക്കൂടുതലുള്ള ഒരു ഹസ്ബൻഡ് ആയതുകൊണ്ടായിരിക്കണം പിറ്റേത്തെ മാസം തന്നെ 8-ൻ്റെ പണി കിട്ടി. എല്ലാം കൊണ്ടും ഓക്കെ ആയിരുന്നു. മകന് 3 വയസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കറക്റ്റ് ടൈമിലൊക്കെയാണ് പ്രഗ്നൻ്റ് ആയത്. പക്ഷേ എൻ്റെ ഊരേൻ്റെ കാര്യത്തിൽ മാത്രം തീരുമാനമായതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ടെൻഷനായിരുന്നു. അപ്പം ആദ്യം കുറേ കരഞ്ഞു, പിന്നെ അബോർഷൻ കാര്യങ്ങൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടും കൂടെ ഇല്ല കേട്ടോ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ, ഒരിക്കലും ആരും അബോർഷനെ കുറിച്ച് ചിന്തിക്കരുത്. കാരണം ഭൂമിയിലേക്ക് ജനിച്ച് വീടാൻ പോകുന്ന പൊന്നോമനകളല്ലേ, അത് വലിയൊരു പാപമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എത്ര വേദന സഹിച്ചാലും ഇനി മരിക്കേണ്ടി വന്നാൽ പോലും ആ കുഞ്ഞിനെ ഞാൻ പുറത്തെത്തിക്കും എന്നുള്ള രീതിയിൽ, പുറം ലോകം ആ കുഞ്ഞ് കാണുന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. 1-ാം മാസം 2-ാം മാസം ഒന്നും അറിഞ്ഞിട്ടില്ല പോയത്. കാരണം കുഞ്ഞിൻ്റെ കയ്യിൽ തല എനിക്ക് നന്നായിട്ട് വോമിറ്റിംഗ് ഉണ്ടാവാറുണ്ട്. 6 മന്ത് കണ്ടിന്യൂസ് വോമിറ്റിംഗ് ആയിരിക്കും. പക്ഷെ എന്നാലും മൂത്ത മകനുള്ളതുകൊണ്ട് അവൻ്റെ പിന്നാലെ ഓടിച്ചാടി നടന്ന് അങ്ങനെ അങ്ങ് ദിവസം പോയതും സമയം പോയതൊന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ ഈ ഊരേൻ്റെ പ്രശ്നം ഭയങ്കര ഡേഞ്ചറായിട്ട് വരുന്നുണ്ട്. കാരണം കുഞ്ഞിന് വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് എനിക്ക് ഊരയ്ക്ക് പെയിൻ കൂടിക്കൂടി വന്നു. അതൊരുമാതിരി സഹിക്കാൻ പറ്റാതായ സമയത്ത് ഡോക്ടർ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു വേറൊരു നിവൃത്തിയില്ല, ഒരു മരുന്നും കാര്യങ്ങളൊന്നും തരാൻ പറ്റില്ല, കാരണം സിറ്റുവേഷൻ അതാണ്. അപ്പം നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, മാക്സിമം കെയർ ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോകുക. അത്ര ഹെവി ആയിട്ടുള്ള വെയിറ്റുള്ള കാര്യങ്ങളോ അങ്ങനെയൊന്നും ചെയ്യാതെ കണ്ടിന്യൂ ചെയ്യാന്നുള്ളതാണ് ഡോക്ടർക്കും പറയാനുണ്ടായിരുന്നത്. നല്ല കുട്ടിയായിട്ട് ഫോളിക് ആസിഡും അയൺ ടാബ്ലറ്റ്സൊക്കെ നല്ല മെഡിക്കായിട്ട് കഴിച്ചു കേട്ടോ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മടിയാണ് 1-ാമത് ഈ ടാബ്ലറ്റ്സൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ കുഞ്ഞിൻ്റെ കാര്യം ആലോചിക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവല്ലോ എന്ന് വിചാരിച്ചിട്ട് കറക്റ്റ് ടൈമിൽ ഗുളികയും കാര്യങ്ങളൊക്കെ കഴിക്കുമായിരുന്നു. പിന്നെ ഷുഗർ ഒന്ന് ചതിച്ചു. ഷുഗർ അത്യാവശ്യം ബോർഡറിലാണ്, അങ്ങോട്ടും ഇല്ല ഞാൻ ഇങ്ങോട്ടും ഇല്ല എന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ്. കാരണം എനിക്കറിയാം വീട്ടിൻ്റെ പണി കിട്ടും നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്നുള്ളത് കൊണ്ട് ഡോക്ടർ പറഞ്ഞതൊക്കെ നന്നായിട്ട് ഫോളോ അപ്പ് ചെയ്തു. പിന്നെ വിശക്കുന്ന സമയത്ത് പച്ചവെള്ളം കുടിച്ചിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് നൈറ്റിലൊക്കെ വിശന്നിട്ട് ഒരു വഴിക്കാവും ഒന്നും കഴിക്കാനും പറ്റില്ല. കാരണം ഒന്നെങ്കിൽ ഇൻസുലിൻ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ടാബ്ലറ്റ് ഡോക്ടർ പറയുന്ന സമയം പോലെ നമ്മൾ കഴിക്കേണ്ടി വരും. അപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഷുഗറിൻ്റെ ഒരു അളവ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പണി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫുഡ് അങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് രാത്രിയൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ചിന്തിക്കുകയായിരുന്നു, ഈശ്വര ഇതെങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞിട്ട് വേണം എനിക്ക് വാരി വലിച്ച് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു തരത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി ഒന്ന് മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങണം, എങ്ങനെയെങ്കിലും ഒന്ന് മലർന്ന് കിടന്നിട്ട് സുഖമായിട്ട് നമ്മൾ ഓടാനൊക്കെ കിടക്കൂലേ, അങ്ങനെയൊക്കെ കിടക്കാൻ ഇങ്ങനെ കൊതിച്ച് കൊതിച്ച് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന 9 മാസമാണ്. 6 മാസമൊക്കെ ആയപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, 7, 8, 9 ഒക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ അങ്ങനെ ടൈറ്റ് ആയിട്ട് തുടങ്ങി. ഓ എങ്ങനെയാണ് അങ്ങനെ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ഊരവേദന അത് പ്രശ്നമുള്ളത് കൊണ്ട് എങ്ങനെയാണ് ഡെലിവറി, മലർന്നിങ്ങനെ അബദ്ധത്തിൽ കിടന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ലല്ലോ എന്നൊക്കെയുള്ളൊരു ചിന്തയും കാര്യങ്ങളും ഭയങ്കര ടെൻഷനായിരുന്നു. എല്ലാ സ്കാനിങ്ങിലും എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരുന്നു കേട്ടോ. കുഞ്ഞിന് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല, എല്ലാം പെർഫെക്റ്റ് ആണ്. പിന്നെ ഷുഗർ ലേശമുണ്ട്. ഡോക്ടറെ തന്നെ ചോദിച്ചു ഫുഡ് കൺട്രോൾ ചെയ്യണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു എന്ന് വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം രാത്രിയൊക്കെ അങ്ങനെ പട്ടിണിയായിരുന്നേ. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ PV നടക്കുന്നത് 9-ാം മാസത്തിലാണ്. PV സാധാരണ ഞാൻ റിലാക്സ്ഡ് ആയിട്ടാണ് പോയത്. ടെൻഷൻ ഉണ്ട് കേട്ടോ, ടെൻഷൻ ഇല്ലാന്നൊന്നും പറയുന്നില്ല. പക്ഷെ നല്ലോണം അഴഞ്ഞ് നല്ല ലൂസ് ശരീരമൊക്കെ എന്തു പറട്ടെ എന്നുള്ള രീതിയിൽ അങ്ങ് ലൂസാക്കിയിട്ട് അവർ സിമ്പിളായിട്ട് അങ്ങ് ചെക്ക് ചെയ്ത് ഒരു ചെറിയൊരു ഇറിറ്റേഷൻ അത്രയേ ഉള്ളൂ പുറത്തിറങ്ങുമ്പോൾ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ വലിയൊരു പ്രശ്നമായിട്ടൊന്നും സെക്കൻഡ് ഡെലിവറിക്ക് എനിക്ക് PV തോന്നിയിട്ടില്ല. ഫസ്റ്റത്തെ അനുഭവം കൊണ്ട് പഠിച്ചേ. ഡെലിവറി ഡേറ്റ് തന്നേക്കുന്നത് 25-ാം തീയതിയാണ്. അപ്പോൾ 22-ാം തീയതി അഡ്മിറ്റ് ആകാൻ വേണ്ടി പറഞ്ഞു. കാരണം കൊറോണ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അധിക ദിവസം ഹോസ്പിറ്റലിൽ അവരെന്തായാലും നിർത്തില്ല. അപ്പോൾ 22-ന് അഡ്മിറ്റായി. ചെറിയ അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 24-ാം തീയതി എനിക്ക് ചെറിയങ്ങനെ വെള്ളപ്പൊക്ക് പോലെ തുടങ്ങി, വെള്ളം പോകാൻ തുടങ്ങി. പക്ഷേ എനിക്കത് ആരോടത്തെങ്കിലും പറയണം എന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിലല്ല, ചെറിയ ചെറിയ രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. കാരണം ഇവരെന്നെ പിടിച്ചിട്ട് ബോർഡിലങ്ങനെ കിടത്തുവോ അല്ലെങ്കിൽ ബെഡിൽ കിടക്കുകയാണെങ്കിൽ എനിക്ക് ഉളുക്കി പോയ ഊരയും കൊണ്ടിട്ട് ഞാൻ അതെങ്ങനെ ഫേസ് ചെയ്യും എന്നൊക്കെ വിചാരിച്ച് ഭയങ്കര ടെൻഷനായിരുന്നു. അതുകൊണ്ട് കഴിയുന്നത് ഞാൻ സഹിച്ചു പിടിച്ചു. ലേബർ റൂമിലെത്തി. ലേബർ റൂമിൽ
ഹോസ്പിറ്റലിലെത്തിയപ്പം ഡോക്ടറെടുത്ത് ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഞാൻ നടന്നോളാന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പെയിൻ ഉള്ളത് കൊണ്ട് അവർ ചോദിക്കുകയും ചെയ്തു കേട്ടോ എന്താ റീസൺ എന്നുള്ളത് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ സിസറിൻ കഴിഞ്ഞിട്ടൊരു കുട്ടി അപ്പുറത്തെ ബെഡിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ തിരക്കി അങ്ങനെ ഞാൻ പതുക്കെ പതുക്കെ നടന്നു. എനിക്കിങ്ങനെ ഫ്ലൂയിഡ് ജസ്റ്റ് ഇങ്ങനെ ലീക്കായി വരുന്നുണ്ട്. അങ്ങനെ ഒന്നടവിട്ട് ഒന്നടവിട്ട് വേദന വന്നു തുടങ്ങി. വേദന പിന്നെ പതുക്കെയുള്ള വേദന കൂടി 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 വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആ കമ്പി പിടിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് തിരിക്കും. ഉള്ള ശക്തി മുഴുവൻ എടുത്തിട്ട് അവളുടെ ബെഡ് പിടിച്ച് അങ്ങനെ തിരിക്കുകയാണ്. കാരണം എനിക്ക് അവിടെ കിടക്കാനുള്ളൊരു ഇതില്ല. കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് എണീക്കാൻ വലിയ പാടാണ്. മലർന്നൊക്കെ അല്ലെങ്കിൽ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ് ഉപര എന്ന് പറഞ്ഞാലും. അപ്പം ഞാൻ എന്ത് ചെയ്തു, അത് പിടിച്ച് തിരിക്കും. പിന്നെ വേദന ആ വേദന പോകുന്ന സമയത്ത് പിന്നെ നടക്കാൻ തുടങ്ങി. പിന്നെ അത് വീണ്ടും അങ്ങനെ പിടിച്ച് തിരിക്കും. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഞാൻ അവിടെ നടന്നു പോയി പ്രസവിച്ചു എന്ന് തന്നെ പറയാം. അപ്പോഴാണ് ഡോക്ടർ എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പം എൻ്റെ ഫേസ് നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തോ ഒരു പന്തികളുണ്ടല്ലോ, നിനക്ക് വേദനയുണ്ടോ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല കുഴപ്പമൊന്നുമില്ല ഡോക്ടർ, എനിക്ക് വേദനയൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ബോർഡുമ്മ കയറി കിടക്ക് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, വേണ്ട പറ്റില്ല, ബോർഡുമ്മ കയറി കിടക്ക് നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കും കുഞ്ഞ് ഏകദേശം പുറത്തെത്താറായിട്ടുണ്ട്. കാരണം രണ്ട് മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് താഴെ എത്തിയിരുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത്. കാരണം അത്രയ്ക്കും ഞാൻ അത്രയ്ക്ക് നടന്നിട്ട് തന്നെയാണ്. പക്ഷെ എനിക്ക് കിടന്നിട്ടും ഇരുന്നിട്ടും അനുഭവിക്കുന്ന വേദനേനെക്കാട്ടും സിമ്പിളായിട്ട് തോന്നി നടന്നിട്ടാട്ടോ. വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. വേദന ഉണ്ട്, സഹിക്കാൻ പറ്റാത്ത വേദനയൊക്കെ തന്നെയാണ്. പക്ഷെ നമുക്ക് എന്താ പറയുക, അലമുറിയിട്ട് കരയേണ്ട ഒരു വേദനയായിട്ട് തോന്നിയിട്ടില്ല. കിടക്കുമ്പോഴാണ് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ. പണ്ടുള്ള ആളുകളൊക്കെ പറയാറില്ലേ, ഞാനത് നടന്നു പോയി പ്രസവിച്ച് വന്നതാണ്, അതുപോലെ ഇരിക്കും. ചിലപ്പോൾ നടന്ന് നടന്നു പോയി പ്രസവിച്ച് വന്നിട്ടുള്ളവരായിരിക്കും. വലിയ പെയിനൊന്നും അങ്ങനെയല്ല, വലിയൊരു ഇഷ്യൂ തോന്നിയിട്ടില്ല അതാട്ടോ അങ്ങനെ പറഞ്ഞത്. പിന്നെ സ്റ്റിച്ചിടുന്ന സമയത്ത് കുറച്ചൊരു പെയിൻ ഉണ്ടായിരുന്നു, കുറച്ചല്ല അത്യാവശ്യം. ചർച്ചി അങ്ങനെ അങ്ങ് തുന്നിക്കൂട്ടുകയല്ലേ. അപ്പോൾ ആ സമയത്ത് അതൊരു 5 മിനിറ്റ് പെട്ടെന്ന് അത് സംഭവം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഊരേനെ കൊണ്ട് പണി കിട്ടിയത്. പിന്നെ അനങ്ങാൻ വയ്യ. അപ്പൊ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, ഇവള് എന്ത് നല്ല സ്മാർട്ട് കുട്ടിയാണ്, എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട്, ഓഹോ ഭയങ്കര സ്മാർട്ട് കുട്ടിയാണ്, നോക്ക് ഒന്ന് കണ്ണെന്ന് വെള്ളം പോലും വന്നിട്ടില്ല, എന്ത് മിടുക്കിയിട്ട് പോയി പ്രസവിച്ചു വന്നെന്ന്. അവർക്ക് ആർക്കും അറിയില്ലല്ലോ ഞാൻ ഈ ബാക്ക് പെയിൻ കൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്താന്നുള്ളത്. അങ്ങനെ ഒരു 3 കിലോ ഉള്ള ഒരു ഓമൻ ആൺകുട്ടിയെ ഞാൻ പ്രസവിച്ചിരിക്കുകയാണ്, സുഹൃത്തുക്കളെ പ്രസവിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പെൺകുട്ടി എന്നാണല്ലോ, സ്വാഭാവികമായിട്ട് ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ അടുത്തത് പെൺകുട്ടി ആവണമെന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക. അവിടെയുള്ള നേഴ്സ് എൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ, ആളൊരു കാന്താരി കേട്ടോ, അങ്ങനെ ചടവട ചടപറ വർത്തമാനം പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു, ഇതെന്താ ഇതിങ്ങനെയെന്നുള്ളത്. കാരണം കുറച്ച് സൈലൻ്റായ നമ്മൾ ആലോചിക്കുന്നത് ഒരു മലാഖയെ പോലെയുള്ള നേഴ്സ് ഭയങ്കര സ്നേഹമായിട്ട് സംസാരിക്കുന്നു അങ്ങനെയൊക്കെയാണല്ലോ തിങ്ക് ചെയ്യുക. ലേബറും അല്ലേ, ഒരു പൊടിക്ക് വിചാരിക്കുമല്ലോ. പക്ഷെ ഇത് ചെറുപറ ചെറുപറ ഇതിൻ്റെ സൗണ്ട് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ട് തുടങ്ങി. ഒന്നാമതാകെ മൊത്തത്തിൽ ഇറിറ്റേഷൻ, അപ്പോഴാണ് ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, മോളെ ഇവിടെ മൊത്തം പ്രസവിച്ച എല്ലാവർക്കും പെൺകുട്ടികളാണ്, 5 പ്രസവം കഴിഞ്ഞു, പക്ഷെ നിനക്ക് മാത്രം, ഞാൻ പറഞ്ഞു എനിക്ക് മാത്രം ആൺകുട്ടി ആയിരിക്കില്ലെന്ന്. അത് നിനക്കിങ്ങനെ മനസ്സിലായി എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് തോന്നി നിങ്ങൾ സംസാരിച്ച് തുടങ്ങിയപ്പോൾ അത് ആൺകുട്ടി ആയിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നീ വിഷമിക്കണ്ട, എനിക്കും 2 ആൺകുട്ടികളാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു വിഷമവും ഇല്ല, എനിക്ക് കുട്ടി ഏതായാലും നല്ല ആരോഗ്യത്തോടെ ഇരുന്നാൽ മതി, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നമ്മൾ അങ്ങ് മറുപടി അവിടെ കൊടുത്തു കേട്ടോ. പിന്നെ കുഞ്ഞിന് കുറച്ച് മഞ്ഞയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ദിവസം NICUയിലൊക്കെ ഇടേണ്ടി വന്നു. എന്നാലും വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ എൻ്റെ കുഞ്ഞോമനെ എനിക്ക് ഭയങ്കര എന്താ പറയുക, അവനിങ്ങനെ ചുരുണ്ടുകൂടി കൈയൊക്കെ ഇങ്ങനെ മുഖത്തേക്ക് വെച്ചിട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ, അയ്യോ ഒന്നും പറയണ്ട, എനിക്ക് എന്താ പറയുക, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആട്ടോ. പക്ഷെ ഫസ്റ്റ് ഡെലിവറിൻ്റെ ആ ഒരു ഇതല്ലെങ്കിലും നമുക്ക് സെക്കൻഡ് ഡെലിവറിയിൽ എന്തൊക്കെയൊക്കെ ഒരു ഫീലിങ്സ് ആയിരിക്കും. ആദ്യം തോന്നുന്നത് മൂത്ത കുട്ടികളെ കാണാനായിരിക്കും, അവരും കൂടെ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു നിമിഷം ഷെയർ ചെയ്യാൻ. അപ്പം ഹസ്ബൻഡൊന്നും അല്ല, എനിക്ക് എങ്ങനെയാട്ടോ തോന്നിയത്, അപ്പം ഹസ്ബൻഡ് അടുത്തുണ്ടാവണം എന്നൊന്നും അല്ല തോന്നിയത്. മൂത്ത കുഞ്ഞ് അവനുണ്ടായിരുന്നെങ്കിൽ അവൻ്റെ വടിയിൽ വെച്ച് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ നിൻ്റെ കുഞ്ഞുവാവാന്ന് പറഞ്ഞിട്ട് ചേർത്ത് നിർത്താൻ പറ്റിയെങ്കിൽ എന്നൊക്കെ തോന്നിപ്പോയി. ആ ഒരു സിറ്റുവേഷൻ ആണല്ലോ അങ്ങനെയല്ലേ. അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ സെക്കൻഡ് ഡെലിവറി സ്റ്റോറി. വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ അങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോയി, ഒരുപാട് വലിച്ചു നീട്ടിയോ അറിയില്ല. അങ്ങനെ സ്റ്റോറി പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടേയിരിക്കും. സോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ചാനൽ, നമ്മൾ പുതുതായിട്ട് തുടങ്ങിയതാണ്, സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ്, അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. താങ്ക് യു, നല്ലൊരു ദിവസം ആശംസിക്കുന്നു.